ബ്രോ ബ്രോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര അധികം ഒരു ഡിഫറൻസ് അല്ലെന്നുള്ള ഒരു എപ്പിക് മൊമെന്റ് ആണ്. കാര്യം എന്നാ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനലിന്റെ പേര് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുവരെ സംഭവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിലും, അതായത് ഇത്രയും കിലോഗ്രാം ഭാരം വരുന്ന മീൻ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ റെഡ് ബെല്ലിഡ് പിരാന അല്ലെന്നുണ്ടെങ്കിൽ പാക്കു എന്നൊക്കെ പറയും. പിരാന എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കസിൻ ബ്രീഡാണ്. സംഭവം വേറൊരിടത്തുമല്ല, നമ്മുടെ കാസർഗോഡ് നീലേശ്വരത്തുള്ള നമ്മുടെ സ്വന്തം ഹരിഗോവിന്ദൻ്റെ കുളത്തിലാണ്. അടിപൊളി ആ കുളം ഏതായാലും എൻ്റെ പ്രൊഫൈലിൽ കൂടെ നേരത്തെ ഫേമസ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ അണ്ടർ വാട്ടർ വീഡിയോഗ്രഫി അതിലായിരുന്നു കുറേ കാർപ്പ് ഓസ്കാറും കാര്യങ്ങളും നമ്മുടെ പുല്ലനും കാര്യങ്ങളൊക്കെ ഗൗരവനൊക്കെ ഇട്ടിരുന്നത്. സംഭവം കുളത്തിൽ അങ്ങോട്ട് തേപ്പിച്ചപ്പോൾ മക്കളെ കിട്ടിയ സാധനം ജൈൻ ഗൗറാടെയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാര്യം വേറൊന്നുമില്ല, 35K നമ്മൾ ഒന്നെങ്കിൽ അറിയിപ്പയും അല്ലെന്നുണ്ടെങ്കിൽ ഗാറിനെ ഓൾറെഡി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഗാറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 30K കഴിഞ്ഞിട്ടായിരിക്കും. ഈ വീഡിയോ മോസ്റ്റ് എപ്പിക് ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് മൊത്തത്തിൽ നിങ്ങൾ കണ്ട് 7 കിലോ എന്ന് പറയാൻ നേരത്തെ ഒരൊറ്റ മീൻ ആട്ടോ, 7 കിലോ എന്ന് പറയുന്ന ഒരൊറ്റ മീൻ, 7 കിലോ എന്ന് വെച്ചാൽ കറക്റ്റ് 7 കിലോ അല്ല, 15 പൗണ്ടോളം വന്നിട്ടുണ്ട്. അതായത് 0.454 കിലോഗ്രാം ഒരു പൗണ്ടെന്ന് വെച്ചാലും. വീഡിയോ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, എപ്പിക് മൊമെൻ്റ് ആണ്. ഇതുവരെ അങ്ങനെ ആരും കാണിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ചാനലിന് മാക്സിമം സപ്പോർട്ട് അറിയിച്ചോ. ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഇതുപോലെ തന്നെ കിടിലോൽ കിടിലുമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അപ്പം എൻ്റെ വായത്താളം കേൾക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പിള്ളേർ കുളത്തിലിറങ്ങി വല വീശി പിടിച്ച മീനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വി ആർ ഗോയിങ് ടു ദ വീഡിയോ. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ മ്യൂസിക് ഇട്ട് നിങ്ങളേതായാലും വെറുപ്പിക്കുന്നില്ല. കാരണം നമുക്ക് നേരെ നമ്മുടെ ആ കുളത്തിൻ്റെ വിശേഷങ്ങളും, നമ്മുടെ ഹരി പതിയ നമ്മുടെ നരസിംഹത്തിനകത്ത് നമ്മുടെ ലാലേട്ടൻ മുങ്ങി വരുന്ന പോലെ ഒരു ലോഡ് മീനിട്ട് ആ ഗൗറേടൊക്കെ കിടന്നുള്ള ഒരു തിളപ്പ് കണ്ട. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ യൂസ് ചെയ്തേക്കുന്ന ആ വീശു വലയില്ലേ, അത് നമ്മുടെ എന്താണ് ഈ ഉടക്ക് വല പോലെ ഉണ്ടല്ലോ, ഈ മീനുകൾ അതിനകത്ത് കയറി ഈ വലയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ക്ഷതവില്ലേ, അത് ഈ വലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. കാരണം മീനെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥതയോട് കൂടിയുള്ളൊരു പിടുത്തം വേണം. കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീൻ നമ്മൾ ആ കുളത്തിലേക്ക് തന്നെ ഇറക്കി വിടും. സംഭവം ഈ വല ഇത്രയല്ല, ഇത് ഈ വലയുടെ ഒരു കാൽഭാഗം മാത്രമേ മേളിലുള്ളൂ. സംഭവം ഒരു 5-10 മീൻ എന്ന് പറയാൻ നേരത്തെ അത്രയേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചാൽ അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ പൊക്കിയെടുക്കാൻ നേരത്ത് തന്നെ നിങ്ങൾ കണ്ടു ആ ഗൗറ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ചേമ്പലൊക്കെ തിന്ന് വളരെ നാച്ചുറലായിട്ട് കിടക്കുന്ന സാധനമാണ്. ഹരി പതി അതിനെ പൊക്കിയെടുക്കുന്നുണ്ട്, ഹരിയുടെ ഒരു കൂട്ടുകാരനും പൊക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടാ മക്കളെ, വാളയുണ്ട്, പാക്കു ഉണ്ട്, പാക്കു പുല്ലനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഈ വെള്ളം കിടന്ന് റൊട്ടേഷൻ നടപ്പുണ്ട്. തൊട്ടപ്പുറത്തൊരു നമ്മുടെ ഒരു കണ്ടം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാടം എന്നൊക്കെ പറയത്തില്ലേ, ആ വെള്ളവും ഈ വെള്ളവും തമ്മിൽ റൊട്ടേഷൻ നടപ്പുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു കോയിക്കാർപ്പിന് ഇതിനകത്ത് കാർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാർപ്പ് ഇങ്ങനെ വല വീശാൻ നേരത്തെ വേറെ സൈഡിലേക്ക് പോയി, അതിലെ അധികമൊന്നും കയറിയൊന്നുമില്ല. ഓസ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓസ്കാറിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹരി വളരെ പെറ്റായിട്ട് വളർത്തുന്നൊരു ഓസ്കാറുണ്ട്. അപ്പോൾ അധികം നമുക്ക് ഏതായാലും മീനെ പിടിച്ച് മേളിലേക്ക് കയറ്റാം. ഓക്കെ, ഹരി വെള്ളത്തിനകത്തുനിന്ന് പതിയെ നീന്തി നീന്തി കരക്കോട്ട് കയറുന്നുണ്ട്. വളരെയധികം വൃത്തിക്ക് വളരെ അടിപൊളിയായിട്ട് എക്കോസിസ്റ്റം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നൊരു കുളമാണ്. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് നീലേശ്വരത്ത് ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തോട്ടാ.
നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ വന്നേക്കുന്നത്. എല്ലാവർക്കും ഒരു സംശയം കാണും ചേട്ടാ, തമ്പനയിൽ കാണുന്നത് പോലെ 5 കിലോ 7 കിലോ ഒക്കെ ഉണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഏതായാലും സാധനത്തിന് വലിച്ച് മേളിലേക്ക് കയറ്റും. വീഡിയോ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ആശയമുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി, നിങ്ങൾ ഏതായാലും കുളത്തിന്റെ അടിയിലുള്ള കാഴ്ചയും കൂടെ ഒക്കെ ഒന്ന് കാണും. ഈ താഴെ കിടക്കുന്ന ഈ വീഡിയോയിൽ കാണാൻ നേരത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും തോന്നത്തില്ല, ഞാൻ വേറെങ്കിലും ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞുതരാം. ആ ചേട്ടൻ ഇപ്പം ചെറുതായിട്ടൊന്ന് മാറി നിൽക്കും. നമ്മുടെ ജയൻ ഗൗറാനെ കണ്ടോ, വൈറ്റാണ്, വൈറ്റ്. അപ്പുറത്ത് അത് ഷാർക്ക് ആട്ടോ, ഷാർക്കിനെയും എന്താ പറയുക ഗൗറാനെയൊക്കെ ഇപ്പോൾ എടുത്ത് കളയും. അതേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹരി നമുക്ക് വേണ്ടിയിട്ട് ഓസ്കാറിനെ ചെറുതായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ കുളത്തിനകത്തുനിന്നാണ്, ടാങ്കിനകത്തുനിന്നല്ല, ഇത്രയും വലിയ കുളത്തിനകത്തുനിന്ന് ഹാൻഡ് ഫീഡ് ചെയ്യിക്കാൻ ട്രെയിൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഹരി വേറെ ലെവലാണ്. ഹരിനെ സഹായിക്കുന്ന കുറേയധികം ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ഈ വലയുടെ മേളിൽ കിടക്കുന്ന പാക്കുവിനെ കണ്ടോ, അത് സാധാരണ രീതിയിൽ നമ്മൾ എവിടെ ചെന്നാലും കാണാൻ പറ്റും. ആ പാക്കുവിൻ്റെ നമ്മുടെ ആ മലേഷ്യൻ വാള കണ്ട, ആ വലിയ മലേഷ്യൻ വാള ഷാർക്ക്, അതിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ കൂടിയതാണ് നമ്മുടെ ഈ മെയിനായിട്ട് കിടക്കുന്ന പാക്കു. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കിലോഗ്രാം നല്ലപോലെ മനസ്സിലാവും. അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് മീൻ വിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് നോക്ക് ചേട്ടാ, ഈ മീനിന് എന്ത് വെയിറ്റ് വരും? 5 മുതൽ 7 കിലോഗ്രാം വരെ. ഒരെണ്ണം ഏറ്റവും വലുതാട്ടോ, അതിന് ഞാൻ പൊക്കി കാണിച്ചു തരാം. ഞാനല്ല, നമ്മുടെ ഹരിയുടെ ഒരു ഫ്രണ്ട് പൊക്കി കാണിച്ചു തരും. കണ്ട ആ വല നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉടക്കുന്നില്ല, അതായത് മീനുകൾക്ക് ക്ഷതവേക്കുന്നില്ല. ഉടക്ക് വലയല്ല അത്, വളരെയധികം നീറ്റായിട്ട് നമുക്കത് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഹരിയുടെ ഫാദറും നല്ല രീതിയിൽ, അതായത് ഹരിയുടെ വീട്ടുകാരും നല്ല രീതിയിൽ ഇതിനെ വളർത്താനും ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം ഒരു ഉത്സാഹം കാണിക്കുന്ന ഒരു വ്യക്തികളാണ്. ഹാറ്റ്സ് ഓഫ് ടു നമ്മുടെ ഹരിയുടെ ഫാദർ. ഹരിയുടെ ഫാദർ ഇതിനകത്ത് ആക്ച്വലി കാണിക്കുന്നുണ്ട്, പർപ്പിൾ ഷർട്ടൊക്കെ ഇട്ടിട്ട്. അത് ജസ്റ്റ് ഇച്ചിരി കൂടി കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് ഏതായാലും കാണാൻ പറ്റും. ആ ഗൗറാനെയൊക്കെ കണ്ടോ, അതിനെയാണ് ഞാൻ നമ്മുടെ ഈ ടാങ്കിൽ ഇട്ടേക്കുന്ന കേട്ടോ, എയറേഷൻ ഫിൽട്രേഷൻ ഒന്നും ഇല്ലാണ്ട്. കണ്ടാ ഹരിയുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും സ്വന്തം മീൻ അല്ലെന്നുണ്ടെങ്കിലും ഒരു സ്വന്തം മീനെ പോലെ കണ്ടാണ് അവരെല്ലാം പെരുമാറുന്നത്. സ്വന്തം ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ഹരിയുടെ അച്ഛൻ ഏതാനും സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ സാധാ പാക്കൂനെ നിങ്ങൾ താഴത്ത് കണ്ടോ, നമ്മുടെ അച്ഛനെടുത്ത് പിടിച്ചേക്കുന്ന പാക്കൂനെ കണ്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മീൻ വിൽക്കുന്നവരോട് ചോദിച്ച് നോക്ക്, പറഞ്ഞത് ശരിയാണോ എന്ന് നോക്ക്. മക്കളെ നോക്ക്, പല്ലൊക്കെ കണ്ടോ, വായൊക്കെ കണ്ടോ. ചാനൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിരിക്കും ഇനിയും വരുന്നത്. നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളം തിരിച്ച് അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാർപ്പിനെ കാണാം, ജൻഗോറാനെ കാണാം, പുല്ലനെ കാണാം. പുല്ലനെന്നൊക്കെ പറയാൻ നേരത്തെ ആ സൈസിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിടിച്ചേക്കുന്ന പാക്കൂലെ ബാക്കി പാക്കു നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ട്, കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, തിലാപ്പിയുണ്ട്, ഇതിനകത്തില്ലാത്ത മീനുകൾ വേറൊന്നും ഇല്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ആയിട്ടാണ്. ഇപ്പോഴും കുറേ പേര് പറയും ചേട്ടാ 5 മുതൽ 7 കിലോ അത് അള്ളി മറിക്കല്ലോ കേട്ടാ, പടച്ചോനെ ഓർത്ത് അല്ലെന്നുണ്ട്, ദൈവത്തിന് ഓർത്ത് മീൻ വിൽക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാരത് ഈ വീഡിയോ ഒന്ന് കാണിച്ചു നോക്കി, ചേട്ടാ ഇത് എത്ര കിലോഗ്രാം വരും? അതാരാണ്ടാ പുറകിൽ കൂടെ പോകുന്നത്, അതിൻ്റെ മീൻ്റെ കവൽക്കാരനാട്ടാ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വരുന്നുണ്ട്, വേറൊന്നും അല്ല, മോൺസ്റ്റർ ദ അലിഗേറ്റർകാർ. അലിഗേറ്റർകാറിൻ്റെ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സിമെൻറ്റ് ടാങ്ക് ഒന്നുമല്ല, ആസ് യൂഷ്വൽ നമ്മൾ ലോ കോസ്റ്റിലിട്ടിട്ട് നമ്മൾ നമ്മുടെ സിൽപ്പോണി ഷീറ്റിലിട്ടാണ് വളർത്താൻ പോകുന്നത്.
അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തായിട്ട് വരാൻ പോകുന്നത്. മാക്സിമം ചാനൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് എടുത്തിട്ടോ ആൻഡ് വെയിറ്റ് ഫോർ ദ അപ്ഡേറ്റ്. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ മീനുമായിട്ട് എൻ്റെ തിരുമോന്തയായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. സ്റ്റേ ട്യൂൺ ഗൈസ്.